നമസ്കാരം. കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ സെപ്റ്റംബർ 20 മുതൽ 30 വരെ രാജ്യവ്യാപകമായി സമരം നടത്താൻ ഒരുങ്ങുകയാണത്രേ 19 പ്രതിപക്ഷ പാർട്ടികൾ. ഏതു രീതിയിൽ പ്രതിഷേധിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ ഈ 19 പ്രതിപക്ഷ പാർട്ടികളും തങ്ങളുടെ സംസ്ഥാന ഘടകങ്ങൾക്ക് നിർദ്ദേശവും നൽകി. ദേശീയ തലത്തിൽ പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താനായി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയാണ് ഓൺലൈൻ വഴി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിച്ചത്. അന്തിമ ലക്ഷ്യം 2024 തെരഞ്ഞെടുപ്പാണെന്നും ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരുണ്ടാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണം എന്നുമാണ് സോണിയാഗാന്ധിയുടെ ആവശ്യം. ആഗ്രഹങ്ങളൊക്കെ നല്ലതാണ്, മലയോളം ആഗ്രഹിച്ചാൽ കുന്നോളമെങ്കിലും കിട്ടും എന്നാണ് പഴമൊഴി. ഇന്ത്യയുടെ ഭരണം പിടിക്കണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ 19 പ്രതിപക്ഷ പാർട്ടികൾക്കും ഏതെങ്കിലുമൊക്കെ പഞ്ചായത്തിന്റെ ഭരണമെങ്കിലും പിടിച്ചെടുക്കാനാവൂ എന്നതാണ് വാസ്തവം. 1947 മുതൽ 2014 വരെ ഇന്ത്യയെ ഭരിച്ചു മുടിച്ചത് കോൺഗ്രസ് ആയിരുന്നു. ഇടക്കാലത്ത് ചുരുങ്ങിയ കാലയളവിൽ മാത്രം മറ്റ് ചപ്പ് ചവർ പാർട്ടികൾ ഭരിച്ചു. 100 കടന്ന ഇന്നത്തെ ഇന്ധന വിലയുടെ ഉത്തരവാദികൾ തന്നെ UPA സർക്കാരാണ്. ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് ഇവർ ഇന്ധനവിലക്കെതിരെ സമരം നടത്തുന്നത് എന്ന് ഓർക്കണം. ഭരണം നഷ്ടപ്പെട്ടിട്ട് പോലും സർക്കാരിന്റെ ഔദ്യോഗിക വസതിയിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയായിരുന്നു യാതൊരു ഉളുപ്പുമില്ലാതെ സോണിയാഗാന്ധിയും മക്കളും. നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുൻപുള്ള കാശ്മീർ അടക്കമുള്ള ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഇന്ത്യക്ക് വേണ്ടത് നരേന്ദ്രമോദിയെപ്പോലെ, യോഗി ആദിത്യനാഥിനെ പോലെ ഒരു നേതാവിന്റെ ഭരണമാണ്. ഒരു കാര്യം കൂടി, നരേന്ദ്രമോദി എന്ന ഒരു മനുഷ്യനെ എതിർക്കാൻ 10-7 കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കേണ്ടി വന്നത് ആ പ്രസ്ഥാനങ്ങളുടെ അപജയമാണ്, കഴിവുകേടാണ്. നോക്കൂ, ഒരു വശത്ത് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മൻമോഹൻ സിംഗ്, മമതാ ബാനർജി, ഉദ്ധവ് താക്കറെ, MK സ്റ്റാലിൻ, ശരത് പവാർ, ശരത് യാദവ് തുടങ്ങിയ മുൻനിര നേതാക്കളെന്ന് പറയുന്നവരും, ET മുഹമ്മദ് ബഷീർ, ജോസ് കെ മാണി, NK പ്രേമചന്ദ്രൻ, സീതാറാം യെച്ചൂരി, ഫാറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, MV ശ്രേയാംസ് കുമാർ തുടങ്ങിയ ഡൂക്കിലി നേതാക്കൾ വേറെയും. മറുവശത്ത് ഈ നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന പകരം വെക്കാനില്ലാത്ത മനുഷ്യനും. സീതാറാം യെച്ചൂരിയെയും ജോസ് കെ മാണിയെയും ഒക്കെ ഡൂക്കിലി നേതാക്കൾ എന്ന് വിശേഷിപ്പിച്ചത് കേരളം എന്ന ഇട്ടാവട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയായതുകൊണ്ടാണ്. ഗ്രഹണമെടുക്കുമ്പോൾ ഞാഞ്ഞൂലും തലപൊക്കും. 2024 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സമരം നടത്തുന്നവരെ കുറിച്ച് എനിക്ക് ഇതേ പറയാനുള്ളൂ, എന്തായാലും 2024 മാത്രമല്ല, അതിനപ്പുറം 2029 നരേന്ദ്രമോദി തന്നെ ഭരിക്കും, അതിനൊരു സംശയവും വേണ്ട. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല, പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.